ഗുരുവായൂരപ്പന് നേദിച്ച പഴവും പഞ്ചസാരയും കഴിക്കാത്തവർ വിരളമായിരിക്കും. ചിലപ്പോൾ നല്ല പൂവൻ പഴമാകും, ചിലപ്പോഴോ നല്ല കദളിയുമാകാം. ആ പഞ്ചസാരയിൽ കുത്തി പഴം കഴിക്കുമ്പോഴുള്ള സുഖം അതൊന്ന് വേറെ തന്നെ. ഇതൊരു ചികിത്സയും കൂടിയാണെന്ന് എത്ര പേർക്കറിയാം. സ്ത്രീ പുരുഷന്മാർക്കുണ്ടാകുന്ന മൂത്രച്ചൂടിന് ഉത്തമമായ പ്രതിവിധിയാണ് ഈ പ്രസാദം. കൂടാതെ ധാതുപുഷ്ടിക്ക് വളരെ ഫലപ്രദവും. ശുദ്ധമായി തയ്യാറാക്കിയ നാടൻ നെയ്യിൽ ശുദ്ധമായ തേൻ, ഉണക്കുമുന്തിരി, കൽക്കണ്ടം എന്നിവ ചേർത്തുണ്ടാക്കുന്ന ത്രിമധുരം ജഠരാഗ്നി വർദ്ധിപ്പിക്കും. നല്ല വിശപ്പും നല്ല ആരോഗ്യവും ബുദ്ധിയും ലഭ്യമാക്കും. അതേപോലെ വിദ്യാമണ്ണം തയ്യാറാക്കി നേദിക്കുന്ന വെണ്ണയോ ശരീരത്തിൽ ഉണ്ടാകുന്ന അത്യുഷ്ണത്തെ ഇല്ലാതാക്കും. അർശസ് പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാനും നല്ലത് തന്നെ. ദേവന് നേദിക്കുന്ന വസ്തുക്കൾ ശുദ്ധവും നിർമ്മലവുമാകണം, എങ്കിലേ ഫലവും അച്ചട്ടാകൂ. ശാരീരികമായും മാനസികമായും ബാധിച്ച ക്ഷയത്തെ ത്രാണം ചെയ്യുന്ന ഈ മഹാക്ഷേത്രത്തിൽ കൂടികൊള്ളുന്ന കണ്ണനോ സർവ ആർത്തികളെയും അഥവാ സർവദുരിതങ്ങളെയും ത്രാണം ചെയ്യുന്ന ആർത്തത്രാണ പരായണനും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.